ലിജി പോയിട്ട് വട്ടെ, പോയിട്ട് വട്ടെ. പോട്ട് വട്ടെ, സമയമില്ല ചേട്ടാ, നിങ്ങളെയും കൂടെ ഒന്ന് വീട്ടിൽ ഉൾപ്പെടുത്തിക്കോട്ടെ. പേരെങ്ങനെയാ ചേട്ടേ? പേര് ചോദിക്കാൻ വേണ്ടി. സിബി ചേച്ചിയുടെ പേര്? ആ ആ ചേക്കന് രാവിലെ നെക്സ്റ്റ് വരുമ്പോ കാണാം കേട്ടോ. യാത്ര ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ വാട്സപ്പില്, ഞാൻ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ശരി, അമ്മ പോട്ടെ ഇറങ്ങാൻ. ശരി എന്നാ, ആ ചേച്ചി പോട്ടെ, ബൈ അമ്മ. അങ്ങനെ ദേ വീട്ടിൽ നിന്ന് നേരെ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തെ ട്രെയിനിങ് എത്തി. അല്പം വൈകിയായിരുന്നെങ്കിൽ ഇന്നത്തെ യാത്ര മുടങ്ങിപ്പോയേനെ. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ധൃതി പിടിച്ചൊരു യാത്രയാണ്. കാരണം എന്താ വെച്ചാൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി സമയം ലാഭിച്ച് തന്നെ പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ പണി തന്നെ കിട്ടി. ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല അത്, പിന്നെ കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷം ബൈക്ക് സ്റ്റാർട്ടായത്. എന്തായാലും കറക്റ്റ് സമയത്തിന് സ്റ്റാർട്ടായി എന്നുള്ളതിന് തെളിവാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഇനി നേരെ തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് ഉറങ്ങിക്കൊടുത്താൽ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. അങ്ങനത്തെ ട്രെയിൻ കൊല്ലത്തേക്ക് എത്തിയപ്പോൾ പരമാവധി കുറച്ച് ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ കാത്തിരിക്കുന്നത് ഇനി വലുതാണ്. ഇനി വരാനിരിക്കുന്ന ഇതിൻ്റെ വലിയ ജനക്കൂട്ടമായിരിക്കും ഈ ട്രെയിനിലേക്ക്. എന്തായാലും കുറച്ച് നേരം ഉറങ്ങിക്കൊടുക്കാം, അപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. രാവിലെ ഒരു 8 മണിയായപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്, അതായത് ഗുരുവായൂർ തിരുനെൽവേലി, ഗുരുവായൂർ എക്സ്പ്രസ് തിരുനെൽവേലി ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിന് കയറി ഇപ്പം തിരുവനന്തപുരത്തെത്തി. നമ്മുടെ IRCTC ക്യാൻറ്റീനിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് എന്തിനാണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സാമൂഹ്യ സുരക്ഷാ വകുപ്പിൽ അപേക്ഷ കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ റെഡിയായി കിട്ടി. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. പിന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടി. അതൊക്കെ ആയിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നിരിക്കുക. അപ്പോൾ അമ്മയാണ് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് നേരെ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷയിൽ കയറി നേരെ ആ ഓഫീസിൽ ചെന്ന് ഇറങ്ങാമായിരുന്നു. പക്ഷേ അമ്മ ഫയലിൽ ആ സാധനങ്ങളൊന്നും എടുത്തു വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ സാധനം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം ഇനി ആ ഓഫീസിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നടന്ന് ഇനി ആ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന എവിടെ അത് കണ്ടുപിടിക്കണം. ആ സാധനം ഇതുവരെ അയച്ചു തന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയാൽ. അപ്പോൾ ലിജു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പെങ്ങൾ വന്നിട്ടുണ്ട്, കുട്ടത്തി വന്നിട്ടുണ്ട്, അമ്മയുണ്ട്. എന്നാലും ഞാൻ ചെല്ലേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തതിന് ശേഷം നേരെ ആ ഓഫീസിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് അത് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും ഈ വീഡിയോ. ഇതിന് ശേഷം ആശുപത്രി പോയതിന് ശേഷം നമ്മുടെ സർജറിയുടെ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. കുറച്ച് ദിവസം, ഒരു മാസത്തേക്ക് കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഡോക്ടർ കാണാൻ വരാൻ പറയുമായിരിക്കും അമ്മേനോട്, അപ്പം മെഡിസിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതാ സംഭവം. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ കയറാൻ പോകട്ടോ, കേട്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ആ സൈ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം സാമ്പത്തികമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊന്ന് പോയി കണ്ട് അവരപേക്ഷ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ നേടാൻ പറ്റുന്നൊരു സംവിധാനമാണ് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം അങ്ങനെ വീണ്ടും പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയട്ടോ. ഇതേ ഈ മുന്നിൽ കാണുന്ന പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൽ നിന്ന് ഓട്ടോയ്ക്ക് കയറിയ ശേഷം പൂജപ്പുര KSSMലേക്ക് പോകാമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാന്. അങ്ങനെ സമയം ലാഭിക്കാമെന്നായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം തൊട്ടടുത്ത ഭാഗത്തൊക്കെ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ സംബന്ധമായിട്ടുള്ള കടകളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതേ മുന്നിൽ കാണുന്ന ഈ ടെർമിനൽ കോംപ്ലക്സ് ഉണ്ടല്ലോ KSRTCയുടെ, അതിനകത്ത് നിറയെ ഫോട്ടോസ്റ്റാറ്റ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് എൻ്റെ അടുത്ത പ്ലാൻ കേട്ടോ. ഞാനവിടെ നടന്ന് ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നു കേട്ടോ, എൻ്റെ ടെർമിനൽ കോംപ്ലക്സ് അവിടെ വന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി അത് ഫോട്ടോ കോപ്പി എടുക്കണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ കോപ്പി എടുക്കുന്ന സംഭവം ഉണ്ട്. ഇത് എവിടെ കണ്ടോ, ഐ ലവ് ടി വിയും സംഭവം കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. ഉള്ളിലേക്ക് പോയിട്ട് എവിടെയാണോ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് അവിടെ പോയിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കണം. അപ്പോൾ ഇതുവരെ സാധനം വന്നില്ല എൻ്റെ മൊബൈലിൽ. അവർ അക്ഷയയിലേക്ക് പോയിട്ടേ ഉള്ളൂ, അത് അവിടെ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോ. അപ്പോൾ ഇന്നലെ ഈ കവറൊക്കെ എടുത്തു വെച്ചേക്കോ. പക്ഷേ അതിൽ ഇന്നലെ ചെയ്തായിരുന്നെങ്കിൽ അത്രയും പരിപാടികൾ കുറഞ്ഞേനെ. ഇതിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിനകത്ത് എവിടെ ഉണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്? ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇതാണ് ടെർമിനൽ കോംപ്ലക്സ്, ഇതിനകത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. കോംപ്ലക്സിനകത്ത് കയറിയപ്പോൾ തന്നെ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പ്രിൻ്റ് ഔട്ട് സെക്ഷൻ ഉണ്ട്. പ്രിൻ്റ് ഔട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ വാതൊക്കെ നിൽക്കാം. സാധനം എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. സാധനം ഇതുവരെ വന്നില്ല കേട്ടോ, നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി വേണം അക്ഷയയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ആ അക്ഷയയിൽ പോയിട്ട് വേണം ഇങ്ങോട്ട് അയക്കാൻ. അല്ലാതെ ഫോണിൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ നമ്മൾ ഓഫീസിൽ കൊടുക്കുന്നില്ലേ, അപ്പോൾ അത്ര ക്ലാരിറ്റി ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രശ്നമാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ അക്ഷയയിലേക്ക് പോയേക്കോ.
അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സ്ഥലം ഉണ്ടായിട്ട് വേറെ പ്രശ്നം. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേ ഇതേ ഇവിടെ ഏറ്റവും കൗണ്ടർ ഉണ്ടോ? കൂടാരം ഒന്നുമില്ല, എല്ലാവരും ഏറ്റവും കൗണ്ടർ. എല്ലായിടത്തൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ, ഞാൻ ഇമ്മാ അറിയുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യത്തെ ഇവിടെ ചേട്ടന് കണ്ണാണാമയ ചേട്ടൻ ഉണ്ടോ, ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ടോ പുള്ളി? കിട്ടി കിട്ടി, കറക്റ്റാ. താങ്ക് യു. എൻ്റെ പേരെന്തോ? സുരൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ചേട്ടനായിട്ട് സംസാരിച്ച് ലോട്ടറി എടുത്തോണ്ട് ഇതപ്പോഴേ നമ്മുടെ ഒരു ഫോളോവർ ഒന്ന് സംസാരിച്ചു. അപ്പം എന്നെ വിളിച്ചപ്പോഴേ വീട് എവിടെയാന്ന് പുള്ളി ആദ്യം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ കൊല്ലമെന്നൊക്കെ പറഞ്ഞപ്പോഴേ വേറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്ന് നമ്മോട് സംസാരിച്ചു. അപ്പം പെട്ടെന്ന് പുള്ളിക്ക് ഭയങ്കര കൗതുകം, ഇവിടെ ഉള്ളവരൊക്കെ അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ. കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ പുള്ളിയുടെ ഞാൻ രണ്ട് ലോട്ടറി എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ എടുക്കുന്നത് സഹായം, പുള്ളിക്ക് സഹായം, എനിക്ക് സഹായം. പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ഓട്ടോയിൽ കയറിയിട്ട് വേണം നമ്മുടെ ആ ഓഫീസിലേക്ക് പോകാൻ. ഈ ഓട്ടോ പോകുമെന്ന് ഇരിക്കട്ടെ. ഓട്ടോ റിക്ഷയിൽ കയറിയട്ടോ. അപ്പോൾ അതെ, മീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പ്രിന്റ് ഔട്ടൊക്കെ എടുത്തു, അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഓട്ടോയിൽ കയറി നേരെ പൂജപ്പുരയിലേക്ക് പോകണം കേട്ടോ. ബസ് ഉണ്ട് അങ്ങോട്ട് പോകാനേക്ക്. ഈ തിരക്കിനിടയ്ക്ക് ഇനി ബസ്സിനകത്ത് അങ്ങ് പോകുമ്പോൾ കുറേ സമയമെടുക്കും. നമുക്ക് നേരത്തെ പരമാവധി നേരത്തെ വീട്ടിൽ ചെല്ലണം. അപ്പോൾ അതിനുള്ള പ്ലാൻ ആട്ടോ. അപ്പോൾ ഹോട്ടലിൽ കയറി ഈ അപേക്ഷ അവിടെ കൊടുക്കുക, അതിനുശേഷം ആശുപത്രി പോവുക. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നേരത്തെ എത്തുന്ന പോലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സോഷ്യൽ, അതാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അല്ല സുഖ, താഴോട്ടെ. ആ എല്ലാവരെയൊക്കെ വന്ന് കാണത്തേ ഉള്ളു. ഓഫീസർമാരെ കാണുന്നതാണ് വേണ്ടി. ഇവിടെയാണ് നമ്മൾ കൈവശം വന്നത്. ഇവിടെ നിർത്തിയിരുന്നാൽ ചേട്ടാ. അങ്ങനെ നമ്മൾ തലേദിവസം കണ്ട മാഡത്തിനെ കണ്ടതിന് ശേഷം മാഡം എനിക്ക് പേപ്പറും പേനയൊക്കെ തന്നെ ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞു. അങ്ങനെ അപേക്ഷയിൽ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളും നമ്മളെ സി ആർ ടി ഡി മെഷീനാണ് വെക്കുന്നത്, അതിന് എത്ര രൂപ, 650,000 രൂപ ചിലവ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു കൈപ്പടയിലുള്ള ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ അതിന് കൂടെ വെക്കണം. ഇവിടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞില്ല, നേരെ ഇനി ശ്രീധര ഹോസ്പിറ്റലിലേക്ക് പോവാ. അവിടെ പോയി ഡേറ്റ് മാറ്റി മേടിക്കണ്ടേ. അപ്പം നമ്മളോട് അപേക്ഷയും കാര്യങ്ങളും എല്ലാം കൊടുത്തു, എല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എഴുതി കൊടുത്തു. അപ്പം ഞാൻ അതാണ് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചത്. ഞാൻ അപേക്ഷ എങ്ങനെ എഴുതിയെന്നൊക്കെ ഉള്ള കാണിച്ചു കേട്ടോ. അതാണ് ഞാൻ കുറച്ചുകൂടെ കാണിച്ചത്. എന്താ പിന്നെ പറയാമെന്ന് വെച്ചാൽ, ഇനി അവർ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷം അതിനുശേഷം ആയിരിക്കും നമുക്ക് ഇത് തരണോ വേണ്ടതെന്ന് അവർ കൂടി ആലോചിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അപേക്ഷയെ കൊടുത്തു. എന്തായാലും അത് വരുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, ഓപ്പറേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രീധര ഹോസ്പിറ്റലിൽ വരെ പോകണം. അവിടെ പോയിട്ട് അവിടുത്തെ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കാം ഇതെങ്ങനെയാണ്, കുറച്ച് ദിവസം മാറ്റി വെക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ പൈസ ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഈ 600,000 എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമല്ലല്ലോ. ഒരു 1-2 മാസം കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഡോക്ടറെ കണ്ടിട്ട് ഇനി കാരണം ഈ രാവിലെ സമയത്ത് ഒ പി ഒക്കെ ഉള്ള സമയം, അപ്പം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ റിസപ്ഷനിൽ പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം ബാക്കി പറയാട്ടോ. അപ്പം ഞാൻ എന്തായാലും കിട്ടുന്നൊരു ഓട്ടോറിക്ഷയിൽ കയറി പെട്ടെന്ന് ഇല്ലട്ടെ. ലിജിക്ക് പനിയായിരുന്നല്ല, മാറിയായിരുന്നു. പിന്നെ ജലദേശം അതേപോലെ നിൽപ്പുണ്ട്, ജലദോഷം. അപ്പോൾ ഒന്നുകൂടെ ആശുപത്രി പോകണമെന്നാണ് പറയണേ. അപ്പം ഞാനെന്തായാലും ഒന്ന് പോട്ടെ കേട്ടോ. അതെ, ഇപ്പം നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ സാമൂഹ്യ നീതി ജില്ലാ തിരിഞ്ഞാ കാണുന്നേട്ടോ, സാമൂഹ്യ സുരക്ഷാ നീതി വകുപ്പ് കേട്ടോ, ജില്ലാ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് കേട്ടോ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞാൻ നേരെ ഇനി ആശുപത്രിയിലേക്ക് പോകും. ആശുപത്രി പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ അടുത്ത ശ്രീധരയിലേക്കാണ് യാത്ര പോകുന്നത് കേട്ടോ, ശ്രീധര ഹോസ്പിറ്റലിലേക്ക്. കാരണം എന്താ, നേരത്തെ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ ഈ ഒരു അസുഖ ഈ ചികിത്സാ ധനസഹായത്തിൻ്റെ പൈസ നമുക്ക് റെഡിയായി കിട്ടാനായിട്ട് ഏകദേശം മിനിമം 1 മാസമെങ്കിലും എടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് 5 മാർച്ചിനാണ് സർജറി ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ അന്നത്തേക്ക് ക്യാഷ് ഒന്നും റെഡി ആവാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു അടുത്ത മാസത്തെ ഡേറ്റിലേക്ക് ആവശ്യപ്പെടാനായിട്ട് ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ. അങ്ങനത്തെ ഈ കാണുന്നതാണ് തിരുവനന്തപുരം പാളയം പള്ളി. ഈ പാളയം പള്ളിയും കടന്ന് നമ്മുടെ നേസുമ മന്ദിരവും കടന്നാണ് ശ്രീധര ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ. ഈ ഒരു പട്ടഭാഗത്തോടെയാണ് ഇനി നമുക്ക് മെഡിക്കൽ കോളേജ് ശ്രീധരയിലേക്ക് പോകണം. ശ്രീധരയിൽ ഇറങ്ങി കേട്ടോ. ഇവിടെ വന്ന് അമ്മയ്ക്ക് ഡേറ്റ് മാറ്റി കിട്ടി. ഇവിടെ വന്ന് നമുക്ക് അമ്മയ്ക്ക് ഡേറ്റ് മാറ്റി കിട്ടി. അടുത്ത മാസം 1-ാം തീയതി വരാമെന്നാണ് പറഞ്ഞത്. അവരോട് പറഞ്ഞ കാര്യം പറഞ്ഞത് എനിക്ക് പൈസ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉറങ്ങി കേട്ടോ, ഭയങ്കര ഉറക്ക ക്ഷീണം, രാവിലെ രാത്രിയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനെ അവിടെ സാറ് വന്നു കേട്ടോ. അങ്ങനെ സാറിന് ഡേറ്റ് എടുത്തു, അപ്പോൾ അടുത്ത മാസം ഏപ്രിൽ 1 നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഉള്ളൂർ സ്റ്റാൻഡിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കൊല്ലത്തേക്കുള്ള ബസ് കയറുന്നത്. നമ്മുടെ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജിൽ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഓട്ടോയ്ക്കോ അല്ല നടന്നാണ് മെഡിക്കൽ കോളേജിൽ പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും നമ്മുടെ തിരുവനന്തപുരം സ്റ്റാൻഡിലേക്കൊക്കെ, തമ്പാനൂർ സ്റ്റാൻഡിലേക്കൊക്കെ ബസ് തിരിഞ്ഞ് പോകും. മെഡിക്കൽ കോളേജിൽ പോകേണ്ടതാണെങ്കിൽ നേരെ അങ്ങ് പോകണം, അതുകൊണ്ട് ആ ട്രാൻസ്പോർട്ട് പോകുന്നത് പോലെ നേരെ പോകണം. അല്ലാത്തവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോകാം. ചില ബസ്സുകൾ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാകും, പക്ഷേ കൊല്ലത്ത് വരുന്ന ഭൂരിഭാഗം ബസ്സുകൾ നേരെ തിരുവനന്തപുരം ആയതുകൊണ്ട് മെഡിക്കൽ കോളേജ് വഴി പോകില്ല. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമുക്കിനി ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം, കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കൊട്ടിയത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മൺട്രോതുരത്തിലേക്ക് ബസ് വരും. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഞാൻ ട്രെയിൻ നോക്കുമ്പോൾ ഇനി 2:50 ട്രെയിനുള്ളു, ഏകദേശം ഇപ്പോൾ 1 മണി കഴിഞ്ഞതേ ഉള്ളൂ, ഇനി 2 മണിക്കൂറുണ്ട്. അപ്പോൾ 2 മണിക്കൂറുണ്ട് നമുക്ക് അത്യാവശ്യം കൊല്ലത്തേക്ക് അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്സിൽ പോകാമെന്ന് കരുതി, ട്രെയിൻ ഒഴിവാക്കി, രാവിലെ ട്രെയിനിലാണല്ലോ വന്നത്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഒരു സ്വിഫ്റ്റ് ബസ്സാണ് വന്നത് കേട്ടോ. നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റിയ അത്രയും നല്ലത്. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ സ്വിഫ്റ്റ് ബസ് വന്നു. സ്വിഫ്റ്റ് ബസ്സിനെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് മിക്കവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്, കാരണം അത്യാവശ്യം വേഗത കൂടിയ സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി 95 രൂപയാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം കൂടെ സേവ് ചെയ്ത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചിരുന്ന ഒരു ദൃഢ ആത്മസംതൃപ്തിയോടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. സംഭവം ബാക്കിയല്ല, ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപേക്ഷകളും കാര്യങ്ങളും എല്ലാം സമർപ്പിച്ചു, അമ്മയുടെ ഓപ്പറേഷൻ ഡേറ്റ് ഒന്ന് മാറ്റിക്കിട്ടി, അതാണ് ഇപ്പോൾ ഉള്ള ഏകൊരു സമാധാനം. അമ്മയ്ക്കിപ്പോൾ വലിയ ഹെൽത്ത് പ്രോബ്ലംസൊന്നും നിലവിലില്ലാത്തതുകൊണ്ടും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടും ഒരു പരിധി വരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ പൈസയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവുകയാണെങ്കിൽ അടുത്ത മാസം തന്നെ അമ്മയുടെ സർജറിയും കാര്യങ്ങളും നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ്, വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ ഇത്, ട്രാൻസ്പോർട്ട്, ഇത് പട്ടണത്തിരുത്ത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പേരുണ്ട്. അപ്പോൾ ഇവിടെ പുറത്തൊരു പാലം പണി നടക്കുന്ന പറഞ്ഞ വണ്ടി ഇവിടം വരെ ഉള്ളൂ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അവർ ഇറങ്ങാൻ പോവാം. അപ്പോൾ അതിന് പിന്നെ നമുക്ക് വീട്ടിൽ ചെല്ലാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫുഡ് കഴിച്ചില്ല, വിശക്കുന്നു. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഇവിടേക്ക് ബസ്സിൽ വന്നു കേട്ടോ, അല്ലെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ അങ്ങനെ വരാറുള്ളൂ. വലിഞ്ഞ് നടക്കുമോ, വേറെ ഒന്നുമില്ല, വിശക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് വന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ വന്നങ്ങോട്ട് നിന്നപ്പോഴേ ബസ് കിട്ടി, അതിന് നേരെ ഇറങ്ങി, പിന്നെ പടപടപടയെന്നും പറഞ്ഞ് ബസ് കിട്ടി. പിന്നെ അവിടെ അടുത്ത് ഇറങ്ങി വെള്ളം കുടിച്ചു, പനിയാശം ഇങ്ങ് പോരുന്ന കേട്ടോ. എൻ്റെ കുറേ ലാരും ഇല്ലേ, ബസ്സിൽ ഇറങ്ങിയ പയ്യന്മാരൊക്കെ അവിടെ വെള്ളം കുടിക്കാൻ കയറി. അപ്പോൾ ഓക്കെ, വീട്ടിലോട്ട് പോട്ടെ. നമ്മുടെ പരിസരങ്ങളൊക്കെ ഉണ്ടോ, കാട് കയറി കിടക്കുക ഫുള്ള്. പിന്നെ കുറച്ച് വെയിലും ഉണക്കവും ഒക്കെ ആയതുകൊണ്ട് ഉണങ്ങി നിൽക്കും, എപ്പോഴുള്ള തീയൊക്കെ പിടിക്കാം. കണ്ടൽ കാടുകളാണ് കേട്ടോ, കണ്ടൽ കാടുകൾ, പല ടൈപ്പിലുള്ള കണ്ടലുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ വണ്ടിയിൽ അങ്ങ് സ്പീഡിൽ അങ്ങ് പോവല്ലേ. ആ സംഭവം ഇതാ നമ്മുടെ വീടെത്തി. ഈ വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടായി. അപ്പോൾ ഒരാൾ ഇവിടുന്ന് ടി വി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന കാര്യം മിക്കവാറും കണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ കിടക്കുവാണെന്ന് കരുതി ഓടി വന്നു കേട്ടോ. ഞാനിപ്പോൾ എപ്പോൾ വന്നാലും ഒരു സർപ്രൈസ്, ഒരു ഒരു പൊട്ടിച്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എന്തും അറിയാൻ പറ്റില്ല. മാറി ജലദോഷം, ജലദോഷം മാറിയോ? ഏഹ് ഇല്ലേ, അശ്വതി പോലോ? ചൂടൊന്നുമില്ല, പനിയല്ലേ മാറി. വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആവി പിടിച്ചാലോ നമുക്കൊന്ന്. ആ നടന്നു, അപേക്ഷ കൊടുത്തു, അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് ഡേറ്റ് മാറ്റി. അടുത്ത മാസം 1 ഏപ്രിൽ 1 അല്ലേ? അതെന്താ അവര്?
ആ ലേറ്റാവോ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ മാറ്റും. എന്താ പരിപാടി? കുപ്പിയിലാണൊക്കെയാണ്. ഇനി ഏപ്രിൽ 1st ആക്കി. ഏപ്രിൽ ഫുൾ. ചോറിട്ടെ ചോറിട്ടെ, വിശക്കുന്ന, ചോറ് കഴിച്ചില്ല. എന്തുവാ എന്തുവാ എന്തോ ജി തന്നെ കടത്ത, ഞാൻ ചോറ് കഴിച്ചിട്ട് കടത്തിയ പോരെ. ഏഹ്, അത് വരുവിട്ടിരിക്കേ. എന്തിനാ ആര് ആവറ? ഒരു കൊച്ചിന് സ്ഥലം വരെ പോകണം കേട്ടോ, അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ് അല്ലേ. അതിനാ എന്നോട് രഹസ്യം പറയാൻ വന്നേട്ടോ. ആ ഓക്കെ ശരി, ഞങ്ങളന്ന് അത് തയ്യാറായിട്ട് കേട്ടോ. ഞങ്ങളന്ന്